നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു. 11 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യൽ രാത്രി 10 മണിയോടെയാണ് പൂർത്തിയായത്. ബിനീഷ് കൊച്ചിയിൽ തന്നെ തങ്ങുകയാണ്. കൊച്ചി സോണൽ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ബിനീഷിനെ ചോദ്യം ചെയ്യാൻ ചെന്നൈയിൽ നിന്നും ഇഡിയുടെ ജോയിന്റ് ഡയറക്ടർ ജയഗണേഷ് എത്തിയിരുന്നു. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. സ്വപ്ന സുരേഷിന് ബംഗളൂരുവിൽ ഒളിത്താവളം ഒരുക്കിയത് ബിനീഷ് കോടിയേരി എന്ന എൻഫോഴ്സ്മെന്റിന് സൂചന ലഭിച്ചു. ബിനീഷിനെ ഇഡി ചോദ്യം ചെയ്യുന്നത് സ്വർണക്കടത്തിലെ നേരിട്ടുള്ള ബന്ധം കണ്ടെത്താൻ. ബിനീഷിന്റെ ലഹരി മാഫിയ ബന്ധങ്ങളും പരിശോധിക്കും. സ്വപ്നയും സന്ദീപും ഒളിവിൽ പോയതിന് തൊട്ടുമുൻപുള്ള ദിവസങ്ങളിൽ ബിനീഷും മയക്കുമരുന്ന് റാക്കറ്റിലെ അനൂപ് മുഹമ്മദും ഫോണിൽ ബന്ധപ്പെട്ടത് ദുരൂഹമെന്നും ഇഡി. സ്വർണക്കടത്ത് കേസിൽ പ്രതികളായ സരിത്, സ്വപ്ന സുരേഷ്, സന്ദീപ് എന്നിവരെ ഈ മാസം 23 വരെ റിമാൻഡ് ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയത്. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിലെടുത്ത അനൂപ് മുഹമ്മദിന് തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തൽ. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും വിവരങ്ങൾ തേടി. സ്വർണക്കടത്ത്, 108 ആംബുലൻസിലെ പീഡനം എന്നീ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം. അഞ്ചാലുമൂട ഗവൺമെന്റ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഓൺലൈൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കവെയാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പ്രതിഷേധത്തിന് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പട്ടത്താനം നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഖിൽ, പി അജിത്, വൈസ് പ്രസിഡന്റ് ജമുൻ ജഹാംഗീർ, സെക്രട്ടറി അനീഷ് ജലാൽ, കൊല്ലം മണ്ഡലം പ്രസിഡന്റ് പ്രണവ് താമരക്കുളം, ജില്ലാ IT സെൽ കൺവീനർ അർജുൻ മോഹൻ എന്നിവർ പങ്കെടുത്തു. കള്ളപ്പണം, സ്വർണക്കെടുത്ത, മയക്കുമരുന്ന് സംഘങ്ങളുടെ സിനിമാ ബന്ധം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മലയാള സിനിമാ മേഖലയിലേക്കും അന്വേഷണം. 2019 ജനുവരി 1 മുതലുള്ള സിനിമകളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് തേടി. വിവരങ്ങൾ അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്തയച്ചു. ശിവസേന NCP ഭീഷണികൾ വകവയ്ക്കാതെ നടി കങ്കണ റണൌത്ത് മുംബൈയിലെത്തി. വൈ കാറ്റഗറി സുരക്ഷയിലാണ് കങ്കണ എത്തിയത്. ശിവസേന പ്രവർത്തകർ വിമാനത്താവളത്തിന് പുറത്ത് പ്രതിഷേധിച്ചു. അതേസമയം കങ്കണയുടെ ഉടമസ്ഥതയിലുള്ള ബാന്ദ്രയിലെ കെട്ടിടം പൊളിക്കുന്നതിന് ഹൈക്കോടതി സ്റ്റേ നൽകി. ഉദ്ധവ് താക്കറേ, തുചെ ക്യാ ലഗ്താ ഹൈ കി തുനെ ഫിലിം മാഫിയ കെ സാത്ത് മിൽകെ മേരാ ഘർ തോഡ്കെ മുസ്സേ ബഹുത് ബഡാ ബദ്ലാ ലിയാ ഹൈ. ആജ് മേരാ ഘർ ടൂട്ടാ ഹൈ, കൽ തേരാ ഘമൻഡ് ടൂട്ടേഗാ. ये वक्त का पहिया है, याद रखना, हमेशा एक जैसा नहीं रहता. और मुझे लगता है कि तुमने मुझ पर बहुत बड़ा एहसान किया है, क्योंकि मुझे पता तो था कि कश्मीरी पंडितों पे क्या बीती होगी. आज मैंने महसूस किया है और आज मैं इस देश को वचन देती हूँ कि मैं सिर्फ अयोध्या पे ही नहीं, कश्मीर पे भी एक फिल्म बनाऊँगी. और अपने देशवासियों को जगाऊंगी, क्योंकि मुझे पता था हमारे साथ होगा तो होगा, लेकिन मेरे साथ हुआ. പോക്സോ കേസുകളിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഹൈക്കോടതി. വിവിധ വകുപ്പുകളിലെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തുക. ഹൈക്കോടതി രജിസ്ട്രാർ നോഡൽ ഓഫീസറുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. പോലീസിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെയും ചൈൽഡ് വെൽഫെയർ ഓഫീസറെയും നിയമിക്കുന്നത് ആലോചിക്കണം. എല്ലാ ജില്ലകളിലും പോക്സോ കേസുകളുടെ മേൽനോട്ടത്തിനായി വനിതാ IPS ഓഫീസറെ നിയമിക്കും. പാലത്തായി പീഡനക്കേസിൽ പത്മരാജന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യം ഹൈക്കോടതി തള്ളി. പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. ജാമ്യം അനുവദിച്ച പോക്സോ കോടതി ഉത്തരവ് ശരിവച്ചു. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന കോടിയേരി ബാലകൃഷ്ണൻ. കേരള പോലീസിന് കൊലപാതകത്തിലെ ഗൂഢാലോചനക്കാരെ കണ്ടെത്തുവാനുള്ള കഴിവുണ്ട്. സംഭവത്തിൽ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുവാനാണ് കോൺഗ്രസ് ശ്രമമെന്നും ദേശാഭിമാനി ലേഖനം. കോൺഗ്രസ് മഹിളാ നേതാവ് ലീനയുടെ വീട് ആക്രമിച്ചതിന് ഉമ്മൻചാണ്ടി ഒത്താശ ചെയ്തെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുടർന്ന് പ്രവർത്തിക്കാമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു. വാഹനങ്ങളും സ്ഥാപനങ്ങളും അണുവിമുക്തമാക്കണം.
ഒരു സമയത്ത് വാഹനത്തിൽ പഠിക്കുന്നയാളും പഠിപ്പിക്കുന്നയാളും ഉൾപ്പെടെ രണ്ടുപേരെ പാടുള്ളൂ. ഓരോരുത്തരെയും പരിശീലിപ്പിച്ച ശേഷം വാഹനം അണുവിമുക്തമാക്കണമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നാം തിങ്കളാഴ്ച മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. പക്ഷേ കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിഷ്കർഷിച്ചിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ തിങ്കളാഴ്ചക്ക് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ നിർബന്ധമായും ഇത്തരം സ്ഥാപനങ്ങളും വാഹനങ്ങളും എല്ലാം സർക്കാർ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട ഇടുക്കി വിജിലൻസിന്റെ മിന്നൽ റെയ്ഡ്. ദേവികുളം താലൂക്ക് ഓഫീസിലും KDH വില്ലേജ് ഓഫീസിലുമാണ് പരിശോധന. റവന്യൂ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. 2019 ദേവികുളം പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയുടെ മറവിൽ 110 വ്യാജ കൈവശ രേഖകൾ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. നേരത്തെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ KDH വില്ലേജ് ഓഫീസിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 3402 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 3120 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 235 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇന്ന് രോഗം ബാധിച്ചതിൽ 88 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. 2058 പേർ ഇന്ന് രോഗമുക്തി നേടി. ഇന്ന് 12 മരണവും സ്ഥിരീകരിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്ന് 131 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 83 പേരും വിദേശത്തു നിന്ന് വന്ന ഒരാളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 16 പേരും ഉറവിടമറിയാത്ത 30 പേരും ഇതിൽ ഉൾപ്പെടുന്നു. 87 പേർ രോഗമുക്തി നേടിയതായും അധികൃതർ അറിയിച്ചു. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 834. പത്തനംതിട്ടയിൽ ഇന്ന് 190 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 154 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 16 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്ന് വന്ന 14 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 22 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് നാദാപുരത്ത് ഇന്ന് രാവിലെ കൊറോണ സ്ഥിരീകരിച്ച അമ്മയെയും 21-കാരി മകളെയും ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വൈകിയതായി പരാതി. വടകരയിലെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഇവരെ എത്തിച്ചത് അല്പസമയം മുമ്പ് മാത്രം. വടകര മണിയൂരിലെ FLTCയിൽ പ്രവേശനം നിഷേധിച്ചതിനാൽ ഇവരെ കൊയിലാണ്ടിയിലെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. കൊറോണ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ ഗുരുതര വീഴ്ച ഉണ്ടാകുന്നു എന്ന ആക്ഷേപത്തിനിടയിലാണ് വീണ്ടും വീഴ്ചകൾ ആവർത്തിക്കുന്നത്. ഞാൻ സ്ഥലം കിട്ടിക്കില്ല. ഞാനിപ്പോ നാദാപുരത്തുനിന്ന് മണിയൂര് വന്ന് മണിയൂരിന് ഇപ്പൊ കൊയിനാട്ടിലേക്ക് വിടുന്ന സംഭവിച്ച ഹോസ്പിറ്റലിനെ വിളിച്ചു പറഞ്ഞ ഡോക്ടർ അത് വിളിച്ചു പറഞ്ഞില്ല. ഞാള് വണ്ടിയില് ഇനി പറഞ്ഞാ നാദാപുരത്തുനിന്ന് ഇവിടത്തേക്ക് ആടെ ഡോക്ടർ വിളിച്ചു പറഞ്ഞില്ല. തിരുവനന്തപുരം വെമ്പായത്തെ ശാന്തി മന്ദിരത്തിൽ 108 പേർക്ക് കൊറോണ. 140 അന്തേവാസികളിൽ നടത്തിയ പരിശോധനയിലാണ് 108 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 3 ദിവസം മുൻപ് ഒരു അന്തേവാസിക്കും കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട വിദ്യാലയങ്ങൾ നിയന്ത്രണങ്ങളോടെ ഈ മാസം തുറക്കും. സെപ്റ്റംബർ 21 മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുവാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ആരംഭിക്കുവാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളും മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. മുഖാവരണം, ശാരീരിക അകലം പാലിക്കൽ തുടങ്ങിയവ നിർബന്ധമായും പാലിക്കണം. ആരോഗ്യസേതു ആപ്പും ഉപയോഗിക്കുവാനും നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ലോകത്ത് കൊറോണ ബാധിതർ 2,77,00,000 കടന്നു. ആകെ മരണസംഖ്യ 9,00,000 പിന്നിട്ടു. അതേസമയം അമേരിക്കയിലും ബ്രസീലിലും 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 25,000 താഴെയാണ്. അതേസമയം യൂറോപ്പിൽ രോഗം വീണ്ടും വ്യാപിക്കുന്നതിൽ ആശങ്ക. സ്പെയിനിലും ബ്രിട്ടനിലും 5,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ വിദേശ നിക്ഷേപം അന്വേഷിക്കും. സ്ഥാപന ഉടമകൾ നടത്തിയത് ആസൂത്രിതമായ വൻ തട്ടിപ്പാണെന്ന് IG ഹർഷിത അട്ടലൂരി പറഞ്ഞു. നിക്ഷേപകർക്ക് എപ്പോൾ പണം ലഭിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. വിവരങ്ങൾ സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഹർഷിത പറഞ്ഞു. പത്തനംതിട്ടയിലെത്തിയ IG അന്വേഷണ പുരോഗതിയും വിലയിരുത്തി. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തട്ടിപ്പല്ല, ഇത് വലിയൊരു കേസാണ്.
ഇങ്ങനത്തെ കേസ് നമുക്ക് സി ബി ഐ ക്രൈംബ്രാഞ്ച് എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 to 2 years ആണ് അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ 10-15 ദിവസത്തിനകത്ത് നമുക്ക് പൂർണ്ണമായ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നാം 100% കൺഫേം ചെയ്തിട്ട് കറക്റ്റായിട്ട് എവിഡൻസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. September 17 നടക്കേണ്ട നീറ്റ് പരീക്ഷ മാറ്റിവെക്കുവാനുള്ള അപേക്ഷ സുപ്രീംകോടതി തള്ളി. അപ്പീൽ നിരസിച്ച സുപ്രീംകോടതി പുനരവലോകന ഹർജികളാണ് തള്ളിയത്. പകർച്ചവ്യാധി കണക്കിലെടുത്ത് പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പരീക്ഷ എഴുതുന്നവരെ സഹായിക്കുവാൻ അധികൃതർ എല്ലാ നടപടികളും സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകി. ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുന്ന കിഴക്കൻ ലഡാക്കിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ചൈനയുടെ പ്രകോപനങ്ങൾക്കിടയിൽ അതിർത്തിയിൽ കരുതലോടെയുള്ള സമീപനമാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിക്കുന്നത്. വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഉന്നത രാഷ്ട്രീയ ചർച്ച വേണമെന്ന നിലപാടിലാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ 2 ഭീകരർ പിടിയിൽ. ഇവരിൽ നിന്ന് AK-47 തോക്കും 6 ചൈനീസ് റൈഫിളുകളും കണ്ടെടുത്തു. ഇരുവരെയും സുരക്ഷാസേന വിശദമായി ചോദ്യം ചെയ്യുന്നു. ദേവഭാഷയായ സംസ്കൃതത്തിന്റെ പ്രചാരം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ഉത്തരാഖണ്ഡ് സർക്കാർ. ഇതിനായി സംസ്ഥാനത്ത് ഗീതാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുവാനാണ് സർക്കാർ തീരുമാനം. വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര കോളനി വികസനത്തിൽ ഉൾപ്പെടുത്തി കണ്ണാത്തുമല പട്ടികജാതി കോളനിയിൽ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ മാസ്റ്റർ നിർവഹിച്ചു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് സുരേന്ദ്രൻ, മെമ്പർ ഷീജ ബാബു, ജില്ലാ നിർമ്മിതി കേന്ദ്ര സെക്രട്ടറി OK സാജിദ്, രാജേഷ്, ഷീജ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. കൊട്ടിയത്തെ യുവതിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കൊട്ടിയം, കണ്ണനല്ലൂർ ഇൻസ്പെക്ടർ, സൈബർ സെല്ലിലെ SI, വനിതാ പോലീസ് എന്നിവർ ഉൾപ്പെട്ട സംഘത്തിനാണ് അന്വേഷണ ചുമതല. പ്രതിയായ ഹാരിസ് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ചമച്ചെന്ന പരാതിയും ഉണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചു. മൺറോ തുരുത്ത പഞ്ചായത്തിലെ IPMS ഉദ്ഘാടനം കൊല്ലത്ത് നടന്നു. പ്രകൃതി മനുഷ്യ വിഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നത്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സി തൊഴിലാളികൾ കരിപ്പൂരിൽ നിൽപ്പുസമരം നടത്തി. സമരം PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസം ഉണ്ടായ വിമാന അപകടത്തെ തുടർന്നാണ് കരിപ്പൂരിൽ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ ആലുവ റൂറൽ പോലീസ് കാപ്പ ചുമത്തി. നിലവിൽ 2 കേസുകളിൽ റിമാൻഡിൽ കഴിയുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനസിനെ കഴിഞ്ഞ വർഷവും കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നു. കശ്മീർ റിക്രൂട്ട്മെന്റ് ക്രേസിലും ഇയാൾ 2 വർഷത്തോളം ജയിലിലായിരുന്നു. അനസിന്റെ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട ചിലർക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി തുടങ്ങിയതായും SP K കാർത്തിക് അറിയിച്ചു. BJP ഇടുക്കി ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പനമറ്റത്തിൽ ഹരികുമാർ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. സംസ്കാരം നാളെ നടക്കും. കേരളത്തിൽ വീണ്ടും ജാതി വിവേചനം. ഇടുക്കി വട്ടവടയിൽ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ബാർബർ ഷോപ്പുകളിൽ വിലക്ക്. വിഷയത്തിൽ പട്ടികജാതി ക്ഷേമ സമിതിയുടെ ഇടപെടലിനെ തുടർന്ന് വട്ടവടയിൽ പൊതു മുടിവെട്ട് കേന്ദ്രം ആരംഭിക്കുവാൻ തീരുമാനമായി. യുവമോർച്ചയാണ് ജാതി വിവേചനം പുറത്തുകൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവമായതോടെ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായി. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി I ഗ്രൂപ്പും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി A ഗ്രൂപ്പും നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാവാനാണ് സാധ്യത. മുസ്ലിം ലീഗിനെ മുൻനിർത്തിയുള്ള ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നീക്കം കോൺഗ്രസിൽ ഗ്രൂപ്പ് യുദ്ധം ശക്തമാക്കുന്നു. ഗ്രൂപ്പ് പോരം മുറുകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയിൽ ഒരു വിഭാഗം നേതാക്കൾ.
വിജയമോഹിനി സ്പിന്നിംഗ് മിൽസ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തുന്ന സമരം 14th ദിവസത്തിലേക്ക്. ഒ രാജഗോപാൽ എം എൽ എ കഴിഞ്ഞ ദിവസം തൊഴിലാളികളുടെ സമരപന്തൽ സന്ദർശിച്ചിരുന്നു. BMS ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സന്യാസിയുടെ ലിംഗമർദ്ദ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട കോടതിയിൽ ഹർജി. ADGP ബി സന്ധിക്ക് സ്വാമിയോടുള്ള വൈരാഗ്യമാണ് കേസിന്. തിരുവനന്തപുരത്ത് സന്യാസിയുടെ ലിംഗമർദ്ദ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട കോടതിയിൽ ഹർജി. ADGP ബി സന്ധിക്ക് സ്വാമിയോടുള്ള വൈരാഗ്യമാണ് കേസിന് ആധാരമെന്നാണ് ഹർജിക്കാരുടെ വാദം. സന്ധ്യ അടക്കം 6 പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പൊതുപ്രവർത്തകനും രവീന്ദ്രനാണ് അഡ്വക്കേറ്റ് AR സന്തോഷ് മുഖേന തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനു മുമ്പാകെ ഫയൽ ചെയ്തത്. എക്കൽ മണ്ണിന്റെ മറവിൽ നദിയിൽ നിന്നും അനധികൃതമായി മണൽ വാരുന്നതായി ആരോപണം. മൂവാറ്റുപുഴയാറിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിലാണ് മണലൂറ്റ് നടക്കുന്നത്. അനധികൃത മണൽ വാരലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ചെളി കലർന്ന മണൽ, എക്കൽ എന്നിവ വാരാനാണ്, വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞുകൂടിയ ഇത്രയും സാധനങ്ങൾ വാരാനാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. അതിനാണ് അനുവാദം. പക്ഷേ അനുവാദം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ആണ് ഇപ്പോൾ ഈ രീതിയിൽ വാരിക്കൊണ്ടിരിക്കുന്നത്. മറയൂർ പാളപ്പെട്ടിയിൽ ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട വനവാസി യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ. പാളപ്പെട്ടി വനവാസി കോളനിയിലെ ബിനുകുമാറിനെയാണ് മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15 ചന്ദനമോഷണ കേസിലെ പ്രതിയാണ് പിടിയിലായ ബിനുകുമാറെന്നും പോലീസ് പറഞ്ഞു. അഭയ കേസ് വിചാരണ ഹൈക്കോടതി 2 സ്റ്റേ ചെയ്തു. വിചാരണ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് സ്റ്റേ അനുവദിച്ചത്. കൊറോണ സാഹചര്യം കണക്കിലെടുത്ത് വിചാരണ നിർത്തിവയ്ക്കണമെന്നായിരുന്നു ആവശ്യം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 8 യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഒഴികെയുള്ള 13 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുമുണ്ട്. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും ശക്തമായതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. രാജ്യസഭാ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ഹരിവൻഷ് നാരായൺ സിംഗ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ മാസം 14 രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ്. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് ഭാരതരത്നം നൽകണമെന്ന് തെലങ്കാന സർക്കാർ. കേന്ദ്രം ഈ വിഷയം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന നിയമസഭ പ്രമേയം പാസാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനത്തിൽ ചർച്ച ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ചു. വെള്ളിയാഴ്ച 3 യോഗം. കണ്ണൂർ ആലക്കോട് കോളി റോഡിൽ കോട്ടപ്പള്ളി സ്വദേശി കുര്യനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ആലക്കോട് സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കടുവക്കൻശ്ശേരി ഹനീഫയാണ് അറസ്റ്റിലായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹനീഫയാണ് കൊല നടത്തിയതെന്ന് കണ്ടെത്തിയത്. ടെക് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ഏറ്റവും പുതിയ ഐഫോൺ മോഡലുകളുടെ ലോഞ്ചിംഗ് തീയതി പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 15 പുതിയ മോഡലുകൾ പുറത്തിറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ള ക്ഷണക്കത്തും ഔദ്യോഗികമായി നൽകി തുടങ്ങി. ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം കൊമ്പ് വാദ്യ കലാകാരനായ മച്ചാട് രാമകൃഷ്ണൻ നായർക്ക്. ക്ഷേത്രകലകളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് 1990 മുതൽ ഗുരുവായൂർ ദേവസ്വം അഷ്ടമിരോഹിണി നാളിൽ നൽകി വരുന്ന പുരസ്കാരമാണിത്. സെപ്റ്റംബർ 10 വൈകിട്ട് 5 ഗുരുവായൂർ ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനായി പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാകിയതോടെ കോട്ടയം നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. ശീമാട്ടി റൌണ്ടാന മുതൽ ലോഗോസ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം
വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവഹിച്ചു. 9.2 കോടി രൂപ ചിലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. വയനാട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ പൂക്കോട് തടാകത്തിലെ തടാക ശുചീകരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന ടൂറിസം വകുപ്പ് 8.85 കോടി രൂപ അനുവദിച്ചു. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള വാട്ടർ ആൻഡ് പവർ കൺസൾട്ടൻസി സർവീസിനാണ് തടാക ശുചീകരണ ചുമതല. തടാകത്തിന്റെ തനത് സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അതിൽ നിന്ന് തടാകത്തെ പഴയ രീതിയിലേക്ക്, അതിൻ്റെ തനത് രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു ക്ലീനിങ്, ചെളി കോരിക്കളഞ്ഞ് പായലും നീക്കം ചെയ്തിട്ടുള്ള ഒരു ക്ലീനിങ്. നായാട്ടു സംഘം സ്ഥാപിച്ച കെണിയിലകപ്പെട്ട പുള്ളിപ്പുലി ചത്തു. മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിലെ തേയിലക്കാട്ടിലാണ് 4 വയസ്സ് പ്രായമുള്ള പുള്ളിപ്പുലിയെ കെണിയിലകപ്പെട്ട നിലയിൽ കണ്ടത്. തേയിലത്തോട്ടത്തിൽ പണിക്കെത്തിയ തൊഴിലാളികളാണ് കെണിയിൽപ്പെട്ട ചത്ത പുലിയെ കണ്ടത്. അട്ടപ്പാടിയിൽ സ്ഫോടക വസ്തു കടിച്ച് വായിൽ മുറിവുമായി കണ്ടെത്തിയ ബുൾഡോസർ എന്ന കാട്ടാന ചെരിഞ്ഞു. ഷോളയൂർ മരപ്പാലത്ത് വെച്ചാണ് ചെരിഞ്ഞത്. കാട്ടാനയ്ക്ക് വായിൽ മുറിവേറ്റിട്ട് 3 ആഴ്ചയായിരുന്നു. നേരത്തെ ആനയെ മയക്കുമടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. അട്ടപ്പാടി മേഖലയിൽ വ്യാപകമായി കൃഷിയും വീടുകളും തകർത്ത ആനയാണ് ചെരിഞ്ഞ ബുൾഡോസർ. കൊല്ലം ചാത്തന്നൂർ ശീമാട്ടി JSM ഭാഗത്ത് കരടി ഇറങ്ങിയതായി അഭ്യൂഹം. പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല. പാമ്പുപിടുത്തത്തിൽ പ്രത്യേക മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഏർപ്പെടുത്തി സർക്കാർ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ 23 വനിതകളടക്കം 318 വനപാലകരാണ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയത്. നാടിന്റെ പുരോഗതിക്കായി ചെല്ലാനം 2020 എന്ന പേരിൽ കൊച്ചി ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ യുവാക്കളുടെ കൂട്ടായ്മ. കിഴക്കമ്പലം 2020 മോഡൽ പോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെല്ലാനം പഞ്ചായത്തിലെ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തി പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇവർ. വയനാട് ബാണാസുര സാഗർ ഡാം പദ്ധതി പ്രദേശത്ത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മത്സ്യകൃഷി ആരംഭിച്ചു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഈ മാസം 21 മുതൽ 30 വരെ നടക്കുന്ന പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ കോളേജിലെത്തി പരീക്ഷ എഴുതണമെന്ന് തമിഴ്നാട് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. കൊറോണയുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് വരെ എങ്ങനെ പോയി പരീക്ഷ എഴുതുമെന്ന ആശങ്കയിലാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.